വേണ്ടി പ്രയത്നിച്ചവർ പ്രാർത്ഥിച്ചവർ എല്ലാവർക്കും അല്ലാഹു ഖൈറ് ബറകത്ത് റാഹത്ത് ഇസ്സത്ത് ഹിമ്മത്ത് അഫ്ഫത്ത് സലാമത്ത് ആഫിയത്ത് ബറകത്ത് നിലനിർത്തി തരുമാറാവട്ടെ. എന്ത് ഖൈറായ നിയ്യത്തിലാണോ ഈ മജ്ലിസിൽ സംഗമിക്കുന്നത്, അല്ലാഹു അവരുടെ ഖൈറായ ഉദ്ദേശങ്ങൾ നിറവേറ്റി തരുമാറാവട്ടെ. ഏത് രോഗം മാറാനാണോ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വതആൽ അവരുടെ സർവ രോഗങ്ങളും ശിഫയാക്കി തരട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദവറുകളുടെ സാന്നിധ്യം കൊണ്ട് ബറക്കത്ത് ലഭിച്ച ഈ പരിശുദ്ധമായ മജ്ലിസിൽ എന്റെ വഅദ കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഇവിടെ ബുറുദയും അതുപോലെ മദഹകളും ഒക്കെ നടക്കാനുള്ളത് കൊണ്ട് കറക്റ്റ് സമയത്ത് ഞാൻ അവസാനിപ്പിക്കും. ഉള്ള സമയത്ത് അല്പം മദഹ് പറയാമെന്ന് ഉദ്ദേശിക്കുന്നു. ഇന്ന് കാര്യമായി നമ്മൾ സംസാരിക്കേണ്ട രണ്ടു മാറ്ററുകളാണ്. ബുറുദയും മദഹുമായതുകൊണ്ട് അവയെക്കുറിച്ച് സ്വല്പം പറയണം. ഈ മാസം മഹാനായ അശ്ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു തആല സിർഹുൽ അസീം മഹാനവറുകളെ അധികരിച്ച് സംസാരിക്കേണ്ടതായതുകൊണ്ട് അല്പം അതും പറയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മനുഷ്യന്റെ ജീവിതത്തിൽ വിവിധങ്ങളായ സൗഭാഗ്യങ്ങൾ വന്ന് അണയാറുണ്ട്. നമ്മുടെ മക്കൾ വലിയ സൗഭാഗ്യമാണ്. നമ്മുടെ കണ്ണ് കൈ കാല് ഇതുപോലെയുള്ള അവയവങ്ങൾ വലിയ സൗഭാഗ്യമാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ ആയിരക്കണക്കായ അനർഘങ്ങളായ അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് ആസ്വദിച്ച് ജീവിക്കേണ്ടവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ അള്ളാഹു നൽകുന്ന സൗഭാഗ്യങ്ങളിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഈ ഉമ്മത്ത് മുഹമ്മദിയയിലെ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഭാഗ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹ് പറയുക എന്നതാണ്. പരിശുദ്ധമായ ഹുജറത്തു ശരീഫയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി കടന്നു ചെന്നു സല്ലല്ലാഹു അലബ്നി അബ്ദില്ലാഹി എന്ന് പറയുന്ന പരിശുദ്ധമായ പ്രസിദ്ധമായ ബൈത്ത് ജല്ലി റൗളയിലേക്ക് കടക്കാൻ പാടില്ല എന്ന് മുത്തവ്വമാര് നിർദ്ദേശം വെച്ചപ്പോൾ പരിശുദ്ധമായ കവിതയുടെ ബറക്കത്ത് കൊണ്ട് റൗളയുടെ ഗ്രില്ല് പൊട്ടി അകത്ത് കയറിയിട്ട് ഹബീബിന്റെ സാമീപ്യവും സഹവാസവും അവിടുത്തെ ബറക്കത്തും വാങ്ങിയിട്ട് തിരിച്ചു വന്ന മഹാനാണ് മലബാറുകാരനായ ഈ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നികുതി നിഷേധ പ്രസ്ഥാനത്തിന് നായകത്വം വഹിച്ച ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി സമർപ്പണം നടത്തിയ മഹാമനീഷിയാണ് ആശ്രയങ്ങളെ ചക്രവാളത്തിലെ പ്രധാന കണ്ണിയായ സൂഫി വര്യനും പണ്ഡിതരും മാദിഹമായ ആശ്രയുമായ ഉമറുൽ ഖാലി റളിയല്ലാഹു തആല അൻഹു. ആ ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ ആ ബൈത്ത് പരിശോധിച്ചാൽ മഹാനവറുകൾ ഒരു സത്യം വിളിച്ചു പറയുന്നുണ്ട്. ഹുബ്ബ് നബി വ മദ്ഹുഹു ഖൈറുൽ അമൽ വ അസൽ ഇലാഹു ബിഹി യുബല്ലിഗുൽ അമൽ വ ലഹു ബിനൈലി ശഫാഅത്തിൻ ത്വാഹ കഫൽ عند الإله منعما تنعيما صلوا عليه وسلموا تسليما. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്താ? അബൂ ജഹൽ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ബദ്ധവൈരിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിലെ ഫിർഔനായ അബൂ ജഹലിന് മക്കളുണ്ടായിരുന്നു. ഖുറൈശി തറവാട്ടിൽ പിറന്നവനാ, പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിൽ ജനിച്ചവനാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടവനാണ്, സിദ്ദീഖുൽ അക്ബർ തങ്ങളെ കണ്ടവനാ.
പക്ഷേ അബൂജഹലിൻ ഇല്ലാതെയായി പോയതെന്നാണ് അവന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല, നബി തങ്ങളെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അറിയോ, അങ്ങകലെ ജനിക്കുകയും അതാ കാട്ടറബികളിൽ ഒരാളായി ജനിക്കുകയും പത്തിരി പോലെ പരന്ന മൂക്കുള്ള ബിലാൽ, സ്പ്രിംഗ് പോലെ ചുരുണ്ട മുടികളുള്ള ബിലാൽ, കറുകറുത്ത ശരീരമുള്ള ബിലാൽ, പരിശുദ്ധമായ മക്കയുടെ ഫത്ഹങ്ങ് നടന്നപ്പോൾ ഇവിടെ ഭൂലോകർക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി അല്ലാഹു ആദ്യമായി പടുത്തുയർത്തിയ ഭവനമല്ലേ കഅബ? ആ കഅബാലയത്തിന്റെ അകത്ത് കയറിയിട്ട് സ്വഹാബത്ത് അവിടെയുള്ള ബിംബങ്ങളെ മുഴുവൻ അവിടെ നിന്ന് തുടച്ചു മാറ്റിയിട്ട് ആ കഅബാലയത്തെ അങ്ങ് കീഴടക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറയുകയാണ്, കഅബാലയത്തിന്റെ മുകളിൽ കയറി ബാങ്ക് വിളിക്കാന്. ആരാണ് ബാങ്ക് വിളിക്കുന്നതെന്നറിയോ? സയ്യിദുനാ ബിലാൽ, സയ്യിദുനാ ബിലാൽ, ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കുന്നത്. കാരണം ഖുറൈശി തറവാട്ടിൽ പിറന്ന് ഇക്രിമ എന്ന സ്വഹാബിയുടെ ബാപ്പയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. നബി തങ്ങളെ മുഅ്ജിസത്ത് നേരിട്ട് കണ്ടവനാണ് അബൂ ജഹൽ. പക്ഷേ അവന്റെ ഖൽബിൽ ഈമാനില്ല, നബി തങ്ങളോട് മഹബ്ബത്തില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്തുള്ള രണ്ടാളുകളെ ഞാൻ പരിചയപ്പെടുത്തിയത് എന്തിനാണ്? ഒരാൾക്ക് ഇസ്ലാമിൽ ഒരു വലിയ സ്ഥാനം ലഭിക്കുന്നത് എപ്പോഴാ? അവന്റെ തറവാട് നോക്കിയല്ല, അവന്റെ ദേശം നോക്കിയല്ല, അവന്റെ ഭാഷ നോക്കിയല്ല, അവന്റെ പണം നോക്കിയല്ല. ليس للنبي فضل على الاسود ولا للعربي فضل على الاجمي الا بالتقوى. അള്ളാഹു നോക്കുന്നത് നമ്മുടെ കൽബിലേക്കാണ്. ആ കൽബിൽ നമ്മൾ പൂവിട്ട് സ്നേഹിക്കേണ്ടതാരയാ? ആ കൽബിൽ തിരടിക്കേണ്ട അനുരാഗം ഏതാ? നമ്മുടെ മനസ്സിൽ നമ്മൾ കുടിയിരുത്തേണ്ടതാരയാണ് സർവറെ ആലം റസൂലുള്ളാഹ്. ആഖാപ്പെ ആഖാ ഹമ്മാരാ നബി സബ്സേ അഅലാ ഔലാ ഹമ്മാരാ നബി. അല്ലാഹു തൗഫീഖ് തരട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം, ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ സൗഭാഗ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിക്കുക, ഇതിലും വലിയ ഒരു ഭാഗ്യവും കിട്ടാനില്ല. ബുശ്റ ലന മഅശറൽ ഇസ്ലാമി ഇന്ന ലന മിനൽ ഇനായത്തി റുക്നൻ ഗൈറ മുൻഹദിമി. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം ഒരു വിശ്വാസിയാകാൻ കഴിഞ്ഞു എന്നുള്ളതാ. അലാ ഇന്ന സിലഅത്തല്ലാഹി ഹിയൽ ഗാലിയ. ഈ ഈമാനാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാ നമ്മൾ. സഖറാത്തിന്റെ ഹാലിലും ഏകനായി ഖബറിൽ കിടക്കുമ്പോഴും ഭയവിഹോലമായ സാഹചര്യത്തിൽ പരലോകത്ത് വരുമ്പോഴും നമ്മളെ കൈപിടിക്കാനും നമ്മളെ രക്ഷിക്കാനും ലോക നേതാക്കൾക്കൊപ്പം നമ്മുടെ സുഖലോക സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഏറ്റവും വലിയ എനർജിയാണ് ഈമാനാണെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതിലൊരു സംശയവുമില്ല. ആ ഈമാൻ വേണമെങ്കിൽ എന്ത് വേണം? ആ ഇമാം വേണമെങ്കിൽ എന്ത് വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്,
നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ കേൾക്കുന്ന ഹദീസാണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈ മിൻ വാലിദി വവുൽദി വന്നാസി അജ്മഈന. നമ്മളളവറ്റ് സ്നേഹിക്കുന്ന ബാപ്പ, നമ്മൾ വല്ലാതെ സ്നേഹിക്കുന്ന ഉമ്മ, നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ മക്കള്, നമ്മുടെ ജീവിതത്തിൽ പല ആളുകളെയും നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. അവരെക്കാൾ നമ്മൾ സ്നേഹിക്കേണ്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അറിയോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു ചരിത്രത്തിന്റെ ശകലം വായിക്കാം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ മക്കയിലെ പരിപാവനമായ കഅബ, ആ പരിശുദ്ധമായ കഅബയുടെ പരിസരത്ത് വെച്ചിട്ട്, ലോക മുസ്ലിമീങ്ങളുടെ ഖിബലയാകുന്ന കഅബയുടെ പരിസരത്ത് വെച്ചിട്ട് അതാ ഒന്നാമതായി പ്രഭാഷണം നടത്തിയതാരാ, ഇസ്ലാമിന് വേണ്ടി പ്രഭാഷണം നടത്തുന്നതാരാണ്? ഔവലു ഖതീബിൻ ഫിൽ ഇസ്ലാം, ഇസ്ലാമിലെ ഒന്നാമത്തെ പ്രഭാഷകനാണ് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. സുബ്ഹാനല്ലാഹ്, നമ്മുടെ ഈ ഭാരതാംബികയുടെ മണ്ണില്, വിശിഷ്യ നമ്മുടെ കേരളത്തിന്റെ മണ്ണില്, ഇവിടെ മുസ്ലിമീങ്ങൾക്ക് പ്രസംഗിക്കാം, ഇവിടെ ഹൈന്ദവർക്ക് പ്രസംഗിക്കാം, ഇവിടെ ക്രൈസ്തവർക്ക് പ്രസംഗിക്കാം, ഇവിടെ മതമുള്ളവനും മതമില്ലാത്തവനും പ്രസംഗിക്കാം. അത്രയും നല്ല സുന്ദരമായ അവസരങ്ങൾ ഇവിടെ ലോകത്തെ ഏറ്റവും വലിയ മതേതരത്വ രാജ്യമായ ഇന്ത്യയുടെ ഈ ഒരു സ്വാതന്ത്ര്യം നമ്മുടെ നാക്കുകൊണ്ട് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഇതൊരു പ്രഭാഷകന്റെ ചിന്തയിലുണ്ടാകണം, ഈ ഒരു പ്രബോധകന്റെ ചിന്തയിലുണ്ടാകണം, ഓരോ വിശ്വാസിയുടെയും മനസ്സിൽ ആ ഒരു ചിന്ത ഉറപ്പിക്കണമെന്ന് ഇടക്ക് വെച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മണിമുറ്റത്ത് വെച്ച് ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയാണ് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അബൂജഹൽ അവിടെ ഇരിപ്പുണ്ട്. അതുപോലെ അബൂജഹലും ഒത്തുബത്തും ഷൈബത്തും ഇതുപോലെയുള്ള എല്ലാ നേതാക്കളും കഅബയുടെ പരിസരത്ത് തന്നെ അവരിരിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചിട്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങളെ ഗംഭീരമായ പ്രഭാഷണം കഅബാലയത്തിന്റെ മുറ്റത്ത്. അബൂജഹലും കൂട്ടരും അതാ വലിയ പട്ടികയെടുക്കുന്നു, വലിയ പട്ടികകൾ അതിന്റെ മുകളിൽ മുഴുവൻ ആണിതറക്കുന്നു. അവര് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് വരുന്നു. ഇതാ ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളാണ്, ഇസ്ലാമിന് വേണ്ടി കഅബയുടെ മുറ്റത്ത് വെച്ച് പ്രഭാഷണം നടത്തുകയാണ്. ശത്രുക്കൾ വന്ന് അടിക്കുകയാണ്. അടിയങ്ങേറ്റ സിദ്ദീഖുൽ അക്ബർ തങ്ങള് പ്രഭാഷണം നടത്തുമ്പോൾ അവര് വീണ്ടും വീണ്ടും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ തലക്കടിച്ചിട്ട് കഅബാലയത്തിന്റെ മണിമുറ്റത്ത് ബോധരഹിതനായി, അതാ ശരീരത്തിൽ നിന്ന് ശിരസിൽ നിന്ന് രക്തം ഒലിച്ചിറങ്ങിയിട്ട് ബോധം കെട്ട് കിടക്കുകയാണ് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു അതാ അവരെ വന്നിട്ട് തൻ്റെ അമ്മാവന്മാർ തൻ്റെ ബാക്കിയുള്ള കുടുംബക്കാർ ചേർന്നിട്ട് താങ്ങിയെടുത്ത് വീട്ടിലെത്തിച്ചു. അവരാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിച്ചിട്ടില്ല. അവരതാ സിദ്ദീഖ് തങ്ങളെ മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്യുകയാണ്, മഹാനവറുകളെ ബോധം തെളിയുന്നത് വരെ കാത്തിരിക്കുകയാണ്. ബോധം തെളിഞ്ഞാൽ ഈ മതഭ്രാന്തനായ സിദ്ദീഖിനോട് പറയണം, ഇനി മുഹമ്മദിന്റെ കൂടെ നീ പോകേണ്ടതില്ല. മണിക്കൂറുകൾ കഴിഞ്ഞ് വൈകുന്നേരം സിദ്ദീഖുൽ അക്ബർ തങ്ങളെ ബോധം തെളിഞ്ഞപ്പോൾ
തന്റെ പ്രിയപ്പെട്ട മാതാവ് പാനപാത്രവുമായി തന്റെ സമീപത്തുണ്ട്. ഉപദേശ നിർദ്ദേശങ്ങൾ നൽകാൻ വേണ്ടി അമ്മാവന്മാരും കുടുംബക്കാരും നിൽക്കുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതാ തന്റെ മുമ്പിൽ പാനപാത്രവുമായി കാത്തു നിൽക്കുന്ന മാതാവിനെയാണ് ആദ്യമായി കാണുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, എന്റെ റസൂൽ എവിടെയാണ് ഉമ്മ? അല്ലാഹുവിന്റെ ഹബീബ് എവിടെയാണ്? റസൂലിന് വല്ലതും പറ്റിയോ? അനുരാഗത്തിന്റെ അലകടൽ ഹൃദയത്തിൽ ആഞ്ഞടിക്കുന്ന അനുരാഗികളുടെ നേതാക്കളായ സഹാബത്തിന്റെ സീറയാണ് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത്. അറിയോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ തലയിൽ നിന്ന് എത്ര രക്തമാ വാർന്നൊഴുകിയത്, എത്ര ക്ഷീണമാ, എത്ര പ്രയാസമാ ഉള്ളത്. സിദ്ദീഖുൽ അക്ബർ തങ്ങളെ മുമ്പിലേക്ക് ഉമ്മ വെള്ളം കാട്ടിയപ്പോൾ പ്രിയപ്പെട്ട ഉമ്മാനോട് ചോദിക്കുകയാണ്, ഐന ഹബീബീ, എന്റെ ഹബീബ് എവിടെയാണ്? അപ്പോഴാണ് പറയുന്നത്, മോനെ വെള്ളം കുടിക്കുമോനെ? വേണ്ട വേണ്ട, എന്റെ ഹബീബിന് ഒരു സംഭവവും എന്റെ ഹബീബിന് ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ലെന്ന് ഉറപ്പാകുന്നത് വരെ ഞാനൊരു മുറുക്ക് വെള്ളം കുടിക്കൂല്ല ഉമ്മ എന്ന അനുരാഗിയുടെ ഒരു പ്രഖ്യാപനം അങ്ങ് നടന്നപ്പോൾ അമ്മാവന്മാര് പ്രതികരിക്കുകയാണ്, നിന്നെ താങ്ങിയിട്ടാണോ ഞങ്ങൾ ഇത്ര നേരവും ഇവിടെ നിന്നത്? നിന്റെ മതഭ്രാന്ത് എപ്പോഴും മാറിയിട്ടില്ലേ? ഇനി നീ കണ്ടതുപോലെ നടന്നോ എന്നും പറഞ്ഞിട്ട് അമ്മാവന്മാര് കൈയൊഴിയുകയാ. ആ ചരിത്രത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. ഞാൻ പറയുന്നത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആ ചരിത്രത്തിന്റെ ഒരു ഭാഗം പറഞ്ഞവിടെ ക്ലോസ് ചെയ്യുകയാണ്. അറിയോ എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് വിവരം ലഭിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വഹുവ സാലിമുൻ സാലിഹു, നബി തങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, നബി തങ്ങൾ ദേഹസുരക്ഷിതനാണെന്ന വിവരം കിട്ടിയപ്പോൾ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയുകയാണ്, ഇപ്പോൾ എനിക്ക് ഇൽമുൽ യഖീന ലഭിച്ചത്, എനിക്ക് ഐനുൽ യഖീന ലഭിക്കണം, എന്റെ ഹബീബിനെ കണ്ടാലല്ലാതെ സിദ്ദീഖുൽ അക്ബറിന് വെള്ളം കുടിക്കാൻ കഴിയൂല എന്ന് പറഞ്ഞിട്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ദാറുൽ അർഖമിലേക്ക് ചൊല്ലുകയാണ്, ഹബീബിനെ കാണുകയാ. മദീന നാറൽ അമീന طه نبينا ظهري الى الله എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, എന്തിനാണ് ഇസ്ലാമിലെ ഒന്നാമത്തെ ഖലീഫയായ, ഇസ്ലാമിലെ ഒന്നാമത്തെ മെമ്പറായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറഞ്ഞതെന്നറിയോ? അവര് ഏതാ ഇസ്ലാമിന് വേണ്ടി എന്തെല്ലാം ത്യാഗങ്ങളാ സഹിച്ചത്. ബദറിന്റെ പോരാട്ട ഭൂമികയിൽ, ഉഹദിന്റെ രണാങ്കണത്തിൽ, ഖൈബറിന്റെ പടക്ക ളത്തിൽ മഹാന്മാരായ സ്വഹാബാക്കൾ എത്ര ത്യാഗമാ സഹിച്ചത്. ഇത് എന്തിനു വേണ്ടിയാ? ആർക്ക് വേണ്ടിയാ? അവരുടെ സമ്പത്ത് നിലനിർത്താനല്ല, അവരുടെ തറവാടിന്റെ മേൽക്കോയ്മക്ക് വേണ്ടിയല്ല, അവരുടെ മക്കളെ അഭിമാനം രക്ഷിക്കാനല്ല, അല്ലെങ്കിൽ അവരുടെ സ്വന്തം ജീവിതത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ഹബീബിന് വേണ്ടിയാണ്, ദീനിന് വേണ്ടിയാ. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിന് വേണ്ടി കൂടുതലൊന്നും പ്രവർത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ആ ഇസ്ലാമിന് വേണ്ടി ധീരോദത്തമായ പോരാട്ടം നടത്തിയ മഹാന്മാരായ സ്വഹാബത്ത്,
ഇസ്ലാമിന് വേണ്ടി ഉറക്കൊഴിച്ചിരുന്നിട്ട് നമ്മളെ പോലെയുള്ളവർക്ക് ഹിദായത്തിന്റെ വെളിച്ചം ലഭിക്കാൻ വേണ്ടി പേനയില്ല മഷിയില്ലാത്ത കാലങ്ങളില് നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ രചിച്ച മഹാന്മാർ, അതുപോലെ തന്നെ വളരെ പ്രയാസപ്പെട്ട് പട്ടിണി കിടന്നിട്ട് പരിശുദ്ധമായ ബാഗ്ദാദിന്റെ മണ്ണിലൂടെ, ഇറാഖിന്റെ തെരുവീതികളിലൂടെ, ഇറാന്റെ തീരങ്ങളിലൂടെ, അതാ ഇസ്ലാം പഠിക്കാനും പകരാനും വേണ്ടിയിട്ട് രാപ്പകൽ ഭേദമന്യേ യാത്ര ചെയ്ത ഔസുൽ അഅ്ലമിനെ പോലെയുള്ള മഹാന്മാർ, ഇവരെ നമുക്കൊന്ന് സ്മരിക്കാമല്ലോ. അവര് ചെയ്തതുപോലെ ചെയ്യാൻ കഴിഞ്ഞില്ല, അവര് പറഞ്ഞതുപോലെ പറയാൻ കഴിഞ്ഞില്ല, അവര് പാടിയതുപോലെ പാടാൻ കഴിയുന്നില്ല, അവരെഴുതിയതുപോലെ എഴുതാനോ, അവര് ജനങ്ങളെ സംസ്കരിച്ചതുപോലെ ഇസ്ലാമിന് വേണ്ടി ആയിരക്കണക്കിന് മെമ്പർമാരെ ഉണ്ടാക്കാനോ നമുക്ക് കഴിയില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ ശേഷം വരുന്ന ഒരു തലമുറയുണ്ട്, നമ്മുടെ ശേഷം വരുന്ന ഒരു തലമുറയുണ്ട്, അവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണോ ആരാണ് സിദ്ദീഖുൽ അക്ബർ, ആരാണ് നാല് ഖുലഫാക്കള്, ആരാണ് നാല് ഇമാമുമാര്, ആരാണ് നാല് ഖുതുബുമാര്. ഇതുപോലെ ഗതകാലങ്ങളിൽ കാലയവനികക്കുള്ളിൽ മരണപ്പെട്ടു പോയ നമ്മുടെ കഴിഞ്ഞുപോയ പൂർവസൂരികളായ മഹാന്മാരെ ചരിത്രത്തിന്റെ തങ്കത്താളുകളിൽ നിന്ന് മുത്തും പവിഴവും പെറുക്കിയെടുത്തിട്ട് നമ്മുടെ വരുന്ന തലമുറക്ക് കൈമാറി കൊടുക്കാനെങ്കിലോ നമ്മൾ മനസ്സ് കാണിക്കണ്ടേ. ആ ഒരു വലിയ ദൗത്യ നിർവഹണമാണ് ബുർദാ മജ്ലിസുകളിൽ നടക്കുന്നത്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവര് ചെയ്തതുപോലെ, ഷെയ്ഖ് ജീലാനി തങ്ങൾ ചെയ്തതുപോലെ, അല്ലെങ്കിൽ ഉമറുൽ ഖാദി തങ്ങൾ ചെയ്തതുപോലെ നമുക്കിവിടെ ചെയ്യാൻ കഴിയൂല, ആവൂല, അറിവില്ല, ഒന്നുമില്ല. പക്ഷേ നമുക്കൊന്ന് പറയാൻ കഴിയും, ഒരു കാര്യം ചെയ്യാൻ കഴിയും, ഇതുപോലെയുള്ള മഹാന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു എന്ന് ഈ ഒരു വലിയ സന്ദേശം നമ്മുടെ പുതിയ തലമുറക്ക് പകർന്നു കൊടുക്കുക. അത് ഖുർആനിന്റെ ശൈലിയാണ്. നിങ്ങൾ നോക്കൂ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഖുർആനിന്റെ ഒരു ഭാഗം നിയമാവലിയാണ്, മറ്റൊരു ഭാഗം ഖുർആനിന്റെ മറ്റൊരു ഭാഗമുള്ളത് അള്ളാഹുവിന്റെ താക്കീതുകളും സുവിശേഷങ്ങളുമാണ്. എന്നാൽ ഖുർആനിന്റെ മൂന്നിലൊരു ഭാഗം കിടക്കുന്നത് ഹിസ്റ്ററികളാണ്, കഴിഞ്ഞുപോയ മഹാന്മാരായ അമ്പിയാക്കന്മാർ. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം, ദബീഹുല്ലാഹി ഇസ്മായിൽ അലൈഹിസ്സലാം, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, ഇതുപോലെയുള്ള നബിമാരുടെ ചരിത്രം പറയുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. അസ്ഹാബുൽ കഹ്ഫ് റളിയല്ലാഹു അൻഹും ആ വലിയ മഹാന്മാരെ പറയുന്ന ഗ്രന്ഥമാണ് വിശുദ്ധമായ ഖുർആൻ. മറിയം ബീവി എന്ന മഹദിയെ ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ദുൽഖർനൈനി എന്ന മഹാന ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ആസഫ് ഇബ്നു ബർഹിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്, അതുപോലെ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതുപോലെ സ്വഹാബാക്കളെയും അതിന്റെ മുമ്പ് കഴിഞ്ഞു പോയ ഔലിയാക്കളെയും അമ്പിയാക്കളെയും ഒക്കെ അന്ത്യനാളിന്റെ കാഹളം മുഴങ്ങുന്നതുവരെ ഇവിടെ പാരായണം ചെയ്യപ്പെടേണ്ട പരിശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ കലാമിൽ ഈ മാലോകരോട് മുഴുവൻ ഒരുപാട് ചരിത്രങ്ങളും ഒരുപാട് കഥകളും ത്യാഗനിർഭരമായ സംഭവങ്ങളും എല്ലാം വിശുദ്ധ ഖുർആൻ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാ ഇതെല്ലാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് മറിച്ചു നോക്കിയാൽ സുബ്ഹാനല്ലാഹ്, ഇസ്രായേലിയരുടെ കഥയുണ്ട്, അമ്പിയാക്കളെ കഥയുണ്ട്, ഔലിയാക്കളെ ചരിത്രമുണ്ട്, ഇതുപോലെ എത്ര മഹാന്മാരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നു. ഇന്നിപ്പോ ചോദിക്കുക, മദ്ഹ് പറയാനും നബി തങ്ങളെ പ്രകീർത്തിക്കാനൊക്കെ തെളിവ് ഹദീസിലുണ്ടോ? ഈ ഹദീസ് മുഴുവൻ നബി തങ്ങളെ കുറിച്ചല്ലേ? ഇത് പറഞ്ഞു തന്നത് ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ണിന്റെ പ്രത്യേകത പറഞ്ഞു തന്നത് ആരാ? നബി തങ്ങളെ കൈയിന്റെ പ്രത്യേകത പറഞ്ഞു തന്നത് ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമിനീരിന്റെ പ്രത്യേകത പറഞ്ഞു തന്നത് ആരാ? ഇതൊക്കെ സ്വഹാബത്ത് പറഞ്ഞു തന്നതല്ലേ? അവർ ഈ താബിഈങ്ങൾക്ക് പറഞ്ഞു കൊടുത്തതല്ലേ? താബിഈങ്ങൾ തബഈ താബിഈങ്ങൾക്ക് പറഞ്ഞു കൊടുത്തതല്ലേ? അങ്ങനെയല്ലേ ഇപ്പൊ ഹദീസ് കിട്ടിയത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞത് സ്വഹാബാക്കളാണ്. അതാ പൂർവസൂരികളെ കഥ പറഞ്ഞു തന്നത് മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഞാൻ പറഞ്ഞത് മഹാന്മാരായ സ്വഹാബാക്കളും ഇമാമുമാരും അതിന്റെ മുമ്പുള്ളവരൊക്കെ ഈ കഴിഞ്ഞു പോയവരുടെ ചരിത്രം പറഞ്ഞിട്ട് വർത്തമാനകാലത്തെ ആത്മീയമായി പുരോഗതിയിലേക്ക് കൊണ്ടുവരാൻ അവരതൊരു പ്രധാന മാധ്യമമായി എടുത്തവരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ധാരാളം ചരിത്രം വിശുദ്ധ ഖുർആൻ പറഞ്ഞു കൊടുത്തിട്ട് ചോദിച്ചു, നബി എന്തിനാ ഇതെല്ലാം പറഞ്ഞു തരുന്നെന്നറിയോ? ലിനുസബ്ബിത ബിഹി ഫുആദക, നിങ്ങളുടെ കൽബിനൊരു സ്ഥൈര്യം ലഭിക്കാനാ നബിയെ, നിങ്ങളുടെ മനസ്സിനൊരു ധൈര്യം ലഭിക്കാനാ നബിയെ. ബദറും ഉഹദും ഹുനൈനും ഖന്ദഖും ഇതുപോലെയുള്ള ഒരുപാട് ധർമ്മപുരികൾ കഴിയാനുണ്ട് ഇവിടെ. സംഘട്ടന ഭൂമികളും പ്രതിരോധത്തിന്റെ മേഖലകളും ത്യാഗനിർഭരമായ തീച്ചൂളകളിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാനുണ്ട്. അവിടെയെല്ലാം പൂർവ്വസൂരികളായ അമ്പിയ ഔലിയാക്കരുടെ ചരിത്രങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് പറഞ്ഞു കൊടുക്കുന്നു. സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞത് അല്ലാഹു ആണ്. എന്തേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മൂസാ നബിയുടെ ചരിത്രം കേട്ടിട്ട് വേണോ ഇവിടെ പ്രബോധനം നടത്താൻ? മൂസാ നബിയേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ മനക്കരുത്ത് മൂസാ നബിക്കുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ മനക്കരുത്ത് ഇബ്രാഹിം നബിക്കുണ്ടോ? ഇല്ല. ഇല്ല ലഹു ഹിമാമുൽ ആമോൻ തഹാലി കീബാരിഹാ വഹിമ്മതുഹു സുഗ്റാ അജല്ലുമി നന്ദഗിരി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹിമ്മത്ത് എന്ന് പറയുന്നത് കാലത്തെ വെല്ലുന്നതാണ്. ഈ കാലഘട്ടത്തിൽ, കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇങ്ങനെ കാലം എവിടെ എത്ര പോക്കിരികൾ വന്നുപോയി, എവിടെ മുതലാളിമാർ വന്നുപോയി, ബുദ്ധിമാന്മാർ വന്നുപോയി, തമ്മാടികൾ വന്നുപോയി, കാലത്തിനൊന്നും സംഭവിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ആര് പ്രത്യക്ഷപ്പെട്ടാലും ഹബീബിനൊന്നും സംഭവിക്കാനില്ല, അത്രമാത്രം ധൈര്യവും സ്ഥൈര്യവും തന്റെ അടവും ഉള്ളവരാണ്. കണ്ടില്ലേ ഹുനൈനിന്റെ രണാങ്കണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുനൈൻ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പ്രത്യേകമായി പറഞ്ഞ രണ്ട് യുദ്ധമാണ് വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഹുനൈൻ. നബിയെ, ബദറിന്റെ പടക്കളത്തിലും ഹുനൈനിന്റെ പോർക്കളത്തിലും നിങ്ങളെ നമ്മളെ സഹായിച്ചില്ലയോ നബിയെ? ഖുർആൻ ചോദിക്കുക. പിന്നെ ഉഹദിൽ സഹായിച്ചത് ആരാ? ബാക്കിയുള്ള യുദ്ധത്തിലൊക്കെ സഹായിച്ചത് അല്ലാഹു തന്നെയല്ലേ? പക്ഷേ ഇത് പ്രത്യേകമായി പ്രത്യക്ഷത്തിൽ തന്നെ അത്രയും വലിയ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്ന രണ്ട് യുദ്ധമാണ്, ഒന്ന് ബദറും ഒന്ന് ഹുനൈനും. ആ ഹുനൈൻ യുദ്ധത്തിൽ സ്വഹാബത്ത് ചിതറിയോടി, മഹാന്മാരായ സ്വഹാബത്തെ കിറാം ഓടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുമ്പിലേക്കാണ്. അറിയോ എന്റെ പ്രിയപ്പെട്ടവരെ, സ്വഹാബത്തിന് അറിയാം ആരാണ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന നല്ല പരിചയമുണ്ട്. മഹാന്മാരായ സ്വഹാബത്തിന് ഇത്രയും വലിയ പരീക്ഷണ ഘട്ടങ്ങളെ തരണം ചെയ്യാൻ അവരഭയം തേടുന്നത് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതാ ആർത്തിരമ്പി വരുന്ന ശത്രുക്കളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ വാഹനപ്പുറത്ത് കയറുകയാണ്. എന്നിട്ട് ശത്രുവിന്റെ ഇടയിലേക്ക് എടുത്തു ചാടുന്നു. എന്നിട്ട് അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരൊറ്റ പ്രഖ്യാപനമാണ്, അനൻ നബിയുല കദിബ് അനബ്നു അബ്ദിൽ മുത്തലിബി. അനൻ നബിയോ, ഞാൻ നബിയാണടാ, ലാ കദിബ് കളവ് പറയുകയല്ല, അനബ്നു അബ്ദുൽ മുത്തലിബി, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മോനാണ്, അതായത് ബാപ്പാക്ക് പിറന്നവനാടാ എന്ന് പറഞ്ഞിട്ട് ശത്രുവിന്റെ ഇടയിലേക്ക് എടുത്തു ചാടി ഇസ്ലാമിന് വേണ്ടി പോരാട്ടം നടത്തുകയാണ് റസൂലുള്ളാഹ്. ഇത്രയും വലിയ ധൈര്യമുള്ള നബി, ഇത്രയും വലിയ സ്ഥൈര്യമുള്ള നബി, ഏത് ഘട്ടത്തിലും പതറാത്ത ചിതറാത്ത മനസ്സുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. ഈ പൂർവ്വസൂരികൾ
കുട്ടികളെ കഥകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്തിനാണ്? നിങ്ങളെ മനസ്സിനൊരു ധൈര്യം ലഭിക്കാനാണ്. യാ റസൂലല്ലാഹ്, അപ്പോൾ ഈ ധൈര്യമില്ലാത്ത സ്ഥൈര്യമില്ലാത്ത നമുക്കെന്ത് പ്രയോജനമാണ്? ഇത് ധൈര്യമുള്ളവർക്ക് തന്നെ എത്ര വലിയ ആവേശമാണ്. അതുകൊണ്ടാണ് നമ്മൾ റബിഉൽ അവ്വല് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാറുള്ളത്, റബിഉൽ ആഖിർ വരുമ്പോൾ ജീലാനിയെ പറയാറുള്ളത്, ജമാഅത്തുൽ ഊല വരുമ്പോൾ റിഫായിയെ പറയാറുള്ളത്. ഇങ്ങനെ ഓരോ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് കടിഞ്ഞു പോയ മഹാന്മാരെ പറഞ്ഞത് ഖുർആന് പഠിപ്പിച്ചതാണ്, ഹദീസ് പഠിപ്പിച്ചതാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നമ്മൾ പഠിക്കണം. നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കൾ അവരുടെ ജീവിത ഹിസ്റ്ററികൾ നമ്മൾ വായിച്ചേ പറ്റൂ. ഈമാനിന്റെ ബലത്തിന് വേണ്ടി, കാരണം ചരിത്രം അറിയാത്തവന് വർത്തമാനം അറിയില്ല, വർത്തമാനം അറിയാത്തവന് ഭാവിയില്ല. ചുരുക്കി പറഞ്ഞാൽ ചരിത്ര പഠനം എന്ന് പറയുന്നത് നമ്മുടെ ഇഹപര വിജയത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ നോക്കൂ, മഹാന്മാരായ സ്വഹാബത്തെ കിറാമിന്റെ സ്നേഹത്തിനൊരറ്റവുമില്ല. സ്വഹാബത്തിന്റെ സ്നേഹം നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയില്ല, വാക്കുകളിൽ ഒതുങ്ങുകയില്ല. മഹാന്മാരായ സ്വഹാബത്തിന്റെ സീറകൾ അത്രയും വലുതാണ്, സ്വഹാബത്തിന്റെ പ്രണയം അത്രയും വലിയ പ്രപഞ്ചമാണ്. സുബ്ഹാനല്ലാഹ്, ഏത് സ്വഹാബത്തിനെ വായിച്ചാലും ആ ഒരു സ്വഭാവം നമുക്ക് കാണാൻ കഴിയും. ഞാനിനി അങ്ങോട്ട് കടന്നിട്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. മഹാനായ ഔസുൽ അഅ്ലമിന്റെ മാസമായത് ശൈഖ് ജീലാനി ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് ഇതുപോലെയുള്ള ഔലിയാക്കളെ പറയാന്നുള്ളതാണ് നമ്മുടെയൊക്കെ സ്വഭാവം. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ഒരു വൈക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു അറബി വന്നിട്ട് വിളിച്ചു, യാ മുഹമ്മദ്. ഒരൊറ്റ വിളിയാണ്. സ്വഹാബത്ത് പറഞ്ഞു, സൗണ്ട് കുറച്ച് സംസാരിക്കും. ചില ആളുകള് കാട്ടറബികളാവുമ്പോ അങ്ങനെയാണല്ലോ, കാട്ടറബികളാകുന്ന സമയത്ത് അങ്ങനെയാണ്. അവർക്ക് എന്ത് എങ്ങനെ പെരുമാറണമെന്നുള്ളത് നമ്മുടെ ഈ ഒരു സംസ്കാരമൊന്നും അവർക്കറിയില്ല. മഹാന്മാരായ സ്വഹാബത്ത് പറഞ്ഞു, ശബ്ദം കുറച്ച് സംസാരിക്കും. അദ്ദേഹം പറഞ്ഞു, ലാഹുല്ല സൗത്ത്, അതിനൊന്നും എനിക്ക് സൗകര്യമില്ല. എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ ചോദിക്കും. അദ്ദേഹം ചോദിച്ചു, ഒരാള് ഒരു വിഭാഗം ആളുകൾ മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ട്. നമ്മള് ഔസുൽ അഅ്ലമിനെയും ഖുതുബുൽ ഖതാബിനെയും ഖുതുബുൽ ആലമിനെയും അതുപോലെ ഖുതുബുൽ സമാൻ ഖുതുബുൽ ഗൈബ് ഖുതുബുൽ വഖ്ത് ഇതുപോലെയുള്ള ഖതാബ് ഔതാദ് അബ്ദാൽ മഹാന്മാരെ നമ്മൾ നന്നായി സ്നേഹിക്കുന്നുണ്ട്. അദ്ദേഹം പറയാണ്, പക്ഷെ അവരെ പോലെ ആകാൻ കഴിഞ്ഞിട്ടില്ല. ഇതുകൊണ്ട് വല്ല കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബത്തിനെയും ഇമാമുമാരെയൊക്കെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. ഇതുകൊണ്ട് മാത്രം വല്ല പ്രയോജനമുണ്ടോ? അപ്പോഴാണ് മഹാന്മാരായ സ്വഹാബത്തെ കിറാം അവരെ മുമ്പിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി, നിങ്ങളെ സ്നേഹം വെറുതെ ആവുകയില്ല, നിങ്ങൾ സ്നേഹിച്ചവരോടുകൂടെ നാളെ നിങ്ങൾക്ക് പരലോകത്ത് പ്രത്യക്ഷപ്പെടാൻ കഴിയുമെന്ന് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹബിഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഔസുൽ അഅ്ലമിനെ പറയാറുള്ളത്, അതുകൊണ്ടാണ് മഹാന്മാരെ നമ്മൾ സ്മരിക്കാറുള്ളത്. പ്രിയപ്പെട്ടവരെ, ഔസുൽ അഅ്ലമിനെ നമ്മൾ പ്രത്യേകമായി പറയാൻ അതിൻ്റെ പിന്നിൽ ഒരു വലിയ കാരണം കൂടെയുണ്ട്. നിങ്ങൾക്കറിയില്ലേ, മഹാന്മാരായ സ്വഹാബത്തെ കിറാം ഇവിടെ കേരളത്തിൽ വന്നു. നമ്മുടെ ചാലിയത്തും ധർമ്മടത്തും പന്തനാലിനും കൊടുങ്ങല്ലൂരും കാസർഗോഡും ഇതുപോലെയുള്ള വിവിധങ്ങളായ മേഖലകളിൽ ഇസ്ലാമിന്റെ ആസ്ഥാനമായ പള്ളികൾ സ്ഥാപിച്ചു. ആ സംസ്ഥാപനം കഴിഞ്ഞിട്ട് മഹാന്മാരായ സ്വഹാബത്ത് വഫാത്തായി. എന്നാൽ പിന്നെ ഇങ്ങോട്ട് കടന്നു വന്നിട്ട് അതാ സുബ്ഹാനല്ലാഹ്, ഇനിയും നമ്മുടെ ഭാരതത്തിൽ ഇസ്ലാം എത്ര പ്രചരിക്കാനുണ്ട്. നമ്മുടെ നാടുകളിലൊന്നും ഇസ്ലാം എത്തിയിട്ടില്ല. നമ്മുടെ ഈ ഭാരതത്തിന്റെ പല ഭാഗങ്ങളിലും ഇസ്ലാം എത്താനുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ്
മഹാനായ ഖാജ മുഈനുദ്ദീൻ ജസീൽ അജ്മീരി അസ്സഞ്ചരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ നമ്മുടെ ഭാരതത്തിലേക്ക് വരുന്നത്. ഇവിടെ ഈ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചം പകർന്നു കൊടുത്തത് അജ്മീർ ഖാജയാണെന്നതിന് ചരിത്രം സാക്ഷിയാണ്, യാതൊരു സംശയവുമില്ല. അജ്മീർ ഖാജ റളിയല്ലാഹു അൻഹുവാണ് ആ ഒരു വലിയ ദൗത്യ നിർവഹണം ഇവിടെ നടത്തിയത് തന്റെ കയ്യിലുള്ള കറാമത്തിലൂടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ടല്ലേ നമ്മുടെ ഈ രാജ്യത്തിന്റെ ഭരണം ആരുടെ കയ്യിൽ വന്നോ, ഈ രാജ്യത്തിന്റെ ചുക്കാൻ ആരുടെ കയ്യിൽ വന്നാലും അവർ ഏത് പാർട്ടിയിൽ പെട്ടവരാണെങ്കിലും അവരാദ്യം കടന്നു ചെല്ലാറുള്ളത് സുൽത്താനുൽ ഹിന്ദ്, ഈ രാജ്യത്തിന്റെ സുൽത്താനായ അജ്മീർ ഖാജാ തങ്ങളെ പരിശുദ്ധമായ ദർബാറിലേക്കാണ്, ദർഗയിലേക്കാണ്. എല്ലാവർക്കും അറിയാം ഗരീബ് നവാസ് എന്ന പേര് എന്നുകൊണ്ടും അന്വർത്ഥമാക്കുന്ന വിധത്തിലാണ് ജീവിതകാലത്തും വഫാത്തിന്റെ ശേഷവും മഹാനവറുകളുടെ കാരുണ്യങ്ങൾ. ആ മഹാനായ അജ്മീർ ഖാജാ റളിയല്ലാഹു അൻഹു നമ്മുടെ നാട്ടുകാരനൊന്നുമല്ല, അജ്മീർ ഖാജയോട് ഭാരതത്തിൽ വന്ന് പ്രബോധനം നടത്താൻ പറഞ്ഞതാരാണ്? ഷെയ്ഖ് അബ്ദുൽ ഖാദിരി കൈലാനി എന്നോവാർ ശൈഖന്മാർക്കെല്ലാർക്കോം ഖുതുബായി വന്നോ. മഹാനായ അജ്മീർ ഖാജ തങ്ങളെ ഇന്ത്യ രാജ്യത്ത് വലിയ മാറ്റത്തിന്റെ മാറ്റൊലികൾ, വിപ്ലവത്തിന്റെ പടഹധ്വനികൾ ഇവിടെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പടഞ്ഞയച്ചതാരാണ്? മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങളോ. ഹിന്ദുസ്ഥാനിൽ പോയിട്ട് പ്രബോധനം നടത്തണമെന്ന് അജ്മീർ ഖാജാ തങ്ങളെ പറഞ്ഞയച്ചു. നമ്മുടെ ഈ രാജ്യത്തിൽ ഇത്ര വലിയ സേവനങ്ങൾ, ഇസ്ലാമിന്റെ പ്രബോധന പ്രചാരണങ്ങൾ നടത്തിയത് അജ്മീർ ഖാജാ തങ്ങളാണ്. അതിന് കാരണക്കാരനായത് മഹാനായ ഖൗസുൽ ആദമാണ്. ഇതാണ് ഷെയ്ഖ് ജീലാനി തങ്ങളെ നമ്മൾ പ്രത്യേകമായി പറയാനുള്ള ഒരു കാരണം. രണ്ടാമത്തെ കാരണം അറിയോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? രണ്ടാമതായ ഒരു കാരണമുണ്ട്. ഇവിടെ നാല് മഹാന്മാർ കഴിഞ്ഞുപോയി, അല്ല ഖുതാബുൽ അർബഅ, നാല് ഖുതുബുമാർ. ഒന്നാമതായി ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു, രണ്ടാമത് ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു, മൂന്നാമത് ഇബ്രാഹിം അദ്ദസൂഖി റളിയല്ലാഹു അൻഹു, നാലാമത് അഹമ്മദുൽ ബദവി റളിയല്ലാഹു അൻഹു. ഇതുപോലെയുള്ള നാല് മഹാന്മാർ ഇവിടെ കഴിഞ്ഞു പോയിട്ട് ആ മഹാന്മാർ മുഴുവൻ വാഴ്ത്തിയ മഹാനാണ് ഖൗസുൽ ആദം പീറാനെ പീർ അശ്ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു തആല സിർഹുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു എന്ന് പറഞ്ഞാൽ ഔലിയാക്കളെ ലോകത്തെ ഏറ്റവും വലിയ മഹാനാ. ആധ്യാത്മികതയുടെ രാജപാതയിലൂടെ നടന്നു നീങ്ങിയിട്ട് അള്ളാഹുവിന്റെ പൊരുത്തം വാങ്ങി ഔലിയാക്കളെ നേതാവാണ് സുൽത്താനുൽ ഔലിയ. സുൽത്താനുൽ ഔലിയ എന്ന് പേരുള്ളോവർ സയ്യിദാവർത്തായോം ബാവായും ആണോ. മഹാനായ ഖൗസുൽ അദം സുബ്ഹാനല്ലാഹ് ഔലിയാക്കളെ കുലപതിയാണ്, ഔലിയാക്കളെ ചക്രവർത്തിയാണ്. മഹാനായ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു, ഇതുകൊണ്ടാ ഷെയ്ഖ് ജീലാനി തങ്ങളെ ഇവിടെ വിദേശത്തുകാരി ചോദിക്കും വേറെ എത്ര ഔലിയാക്കൾ ഉണ്ട്, നിങ്ങൾ എന്താ അവരൊന്നും അനുസ്മരിക്കാത്ത നാവ് നടത്തും. സുബ്ഹാനല്ലാഹ്, നമ്മളെല്ലാവരും പറയാറുണ്ട് അവരുടെ വലിയൊരു പരാതിയാണ്. നമ്മുടെ ഇവിടെ തിരുക്കാറെ ജീലാനി നടത്താറുണ്ട്, ജീലാനി അനുസ്മരണങ്ങൾ, റിഫായി അനുസ്മരണങ്ങൾ നടത്താറുണ്ട്. പക്ഷെ ഇവിടെ ആരും മഹാന്മാരായ നാല് ഖലീഫമാർ ഇവിടെ ആരും പറയാറില്ല. അത് വെള്ളിയാഴ്ച ദിവസം മീറ്റിംഗിന് പോയി ജുമഹക്ക് പോകാത്തത് കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്, സിദ്ദീഖുൽ അക്ബർ തങ്ങളെ സ്മരിക്കാത്ത ജുമഅയുണ്ടോ? അമീറുൽ മുഅ്മിനീന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മാത്രമല്ല മഹാന്മാരായ ഔലിയാക്കളെ സ്മരിക്കാൻ നമ്മൾ സ്പെഷ്യൽ മാസങ്ങൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിലോ, ഇസ്ലാമിന്റെ വേദികളിലെ ഏത് പ്രഭാഷണം നടക്കുകയാണെങ്കിലോ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ മാറ്റിവെക്കാൻ കഴിയുമോ? സിദ്ദീഖ് നഹി തോ സദാഖത്ത് നഹി, ഉമർ നഹി തോ അദാലത്ത് നഹി, ഉസ്മാൻ നഹി തോ സഖാവത്ത് നഹി, അലി നഹി തോ
ഷജാഅത്ത് നഹീ അതല്ല മഹാന്മാരെയും സ്വഹാബത്തിനെ ഒന്നും മാറ്റി എത്ര സ്വഹാബത്തിന്റെ സീറകൾ നമ്മൾ ഇവിടെ പറഞ്ഞു. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാനായ ഔസുൽ അഅ്ലമിനെ നമ്മൾ പറയേണ്ട മഹാനാ. നിങ്ങൾ നോക്കൂ, പലപ്പോഴും ലാ യഅലമുൽ കബായിറ ഇല്ലൽ കബായിർ, വലിയവരെ വലിയവർക്കല്ലാതെ മനസ്സിലാക്കാൻ കഴിയില്ല. പലപ്പോഴും ഞാൻ ആരാന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അന സയ്യിദുൽ ആദം, ഞാനാണ് ഈ മനുഷ്യകുലത്തിന്റെ നേതാവ്, ലക്ഷക്കണക്കിന് വരുന്ന അമ്പിയാക്കളെ നേതാവ്, അവരെല്ലാം എന്റെ ചോട്ടിലാണ്, അതുപോലെ അവരെല്ലാം എന്റെ പതാകക്ക് കീഴിലാണ്, സ്വർഗത്തിന്റെ ഉദ്ഘാടനം ചെയ്യുന്നത് ഞാനാണ്, ഞാനാണ് ആദ്യമായി ഇവിടെ ശുപാർശ ചെയ്യുന്നത്, ആദ്യമായി ശുപാർശ സ്വീകരിക്കപ്പെടുന്നത് എന്റേതാണ്. ഇതുപോലെ മഹാന്മാരായ സ്വഹാബത്തിന് പഠിക്കേണ്ട കാര്യങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പകർന്നു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഔസുൽ ആലം പലപ്പോഴും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ മുസ്ലിം സമൂഹത്തിന് ആരാണ് ഞാനെന്ന്. നിങ്ങൾ നോക്കൂ, സുബ്ഹാനല്ലാഹ്, മഹാനായ ഔസുൽ ആലം പറയാ ഖുതുബിയത്തിൽ നമ്മൾ ചെല്ലാറില്ലേ, ഖദമീ ആലാ റഖബാ തില്ലൗലിയാ ഇത്റാ. മഹാന്മാരായ ഔലിയാക്കളെല്ലാം അവരെന്റെ കാലിന്റെ കീഴിലാണ്, അവരുടെ ചുമല് എന്റെ കാൽപാദത്തിന്റെ താഴെയാണെന്ന് മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് കാലോത്രയായി. ഹിജ്റ 470 ജനിച്ച മഹാനാ, 561 വഫാത്തായ മഹാനാണ് ആ ശൈഖ് ജീലാനി റളിയല്ലാഹു തആല അൻഹു. മഹാനവറുകൾ 90 കൊല്ലം ഇവിടെ മഹാനവറുകൾ ജീവിക്കുന്നു. എത്ര ഔലിയാക്കൾ കഴിഞ്ഞു പോയി, എത്ര ഖുതുബമാർ കഴിഞ്ഞു പോയി, എത്ര ആലിമീങ്ങൾ വന്നു പോയി, ഒരാളും പറഞ്ഞില്ല ശൈഖ് ജീലാനി പറഞ്ഞത് അല്പം ഓവറായി പോയി. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞത് അല്പം അമിതമായി പോയി എന്നൊരു മഹാനും പറഞ്ഞിട്ടില്ല. നിങ്ങൾ നോക്ക്, നമ്മുടെ നാട്ടിലെ ഇപ്പോ ഇവിടെ ഒരാൾ പ്രസംഗിക്കുക, നമ്മുടെ നാട്ടിലൊരു പണ്ഡിതൻ, എല്ലാ പണ്ഡിതന്മാരും എന്റെ കാലിന്റെ ചോട്ടിലാന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്. നമ്മുടെ ഈ കേരളീയ സാഹചര്യം എങ്ങനെയായിരിക്കും, നമ്മുടെ ഈ നാടിന്റെ സ്വഭാവം എങ്ങനെയായിരിക്കും. റിഫായ് ശൈഖിനെ പോലെയുള്ള വലിയ ഖുതുബുമാര് ഔസുമാരുള്ള കാലത്താണ് മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറയുന്നത് ഖദമി അലാ റഖബാതിൽ ഔലിയാ ഇദ്റാ, സർവ ഔലിയാക്കളുടെയും തോളുള്ളത് എന്റെ കാലിന്റെ ചവിട്ടിലാണെന്ന് പറഞ്ഞിട്ട് ഇക്കാലം വരെ ഒരു പണ്ഡിതൻ അതിനെതിരെ തിരുത്തിയിട്ടില്ല, അതിനെതിരെ സംസാരിച്ചിട്ടില്ല. കാരണം സത്യം അങ്ങനെയാ. ഔസുൽ അഅ്ലം ശൈഖുൽ മശായിഖാണ്, ഖുതുബുൽ അഖ്താബാ ഇവിടെയുള്ള സർവ ഔലിയാക്കളുടെയും നേതാവാണ്. അതിനു പുറമെ ലോകത്ത് ഏറ്റവും അധികം മുരീദുമാരുള്ള ഖുതുബാരാണ്, ലോകത്ത് ഏറ്റവും അധികം പ്രസിദ്ധിയാർജിച്ച മഹാനാരാണ്, ലോകത്ത് ഏറ്റവും അധികം കറാമത്ത് പ്രകടമാക്കിയതാരാണ്, ഒരു സംശയവുമില്ല. അല്ലാമ ദഹബി പോലും രേഖപ്പെടുത്തി, അല്ലാമ ഇബ്നു തൈമിയ പോലും രേഖപ്പെടുത്തി, പുത്തനാ ശേഖാര തല തൊട്ടപ്പന്മാര് പോലും രേഖപ്പെടുത്തി. അത് ഔസുൽ അഅ്ലമാണ് പഠിച്ചവനെ. ആ മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്‌ലിസ് ഖബൂലാക്കണേ അല്ലാ. ഞങ്ങളിവിടെ അമ്പിയാക്കളെ മദ്ഹ് പറഞ്ഞു, സ്വഹാബത്തിന്റെ മദ്ഹ് പറഞ്ഞു, അതുപോലെ ഔലിയാക്കളെ മദ്ഹ് പറഞ്ഞു. ഇതെല്ലാം ഈ മജ്‌ലിസിന്റെ മജ്‌ലിസിന് ബറക്കത്ത് കിട്ടാനാണ്, അതുപോലെ ദുആക്ക് ഇജാബത്ത് കിട്ടാനാണ്, ഞങ്ങൾക്ക് അവരെ ചരിത്രം പഠിക്കാനാണ്, ആ ചരിത്രത്തിൽ നിന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു തിരുത്ത് വരാനാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് തരട്ടെ. നമ്മുടെ ബുർദാ ഇഖ്വാൻ ഇവിടെ എത്തിയിട്ടുണ്ട്, ഇനി ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചോ, ഔലിയാക്കളെ മഹബ്ബത്ത് വെച്ചോ, ആലിമീങ്ങളെ മുതഅല്ലിമീങ്ങൾക്ക് ബഹുമാനം നൽകിക്കോ,
അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായ ഇരുന്നിടത്ത് ഒരു രണ്ട് മിനിറ്റ് നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല മുഴുവൻ ആശിഖീങ്ങളെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ മജ്‌ലിസ് അള്ളാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കി തരട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു നീക്കി തരട്ടെ. എല്ലാവിധ ആഫത്തും മുസീബത്ത് ബലാ സഹർ ഐനിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അറിയോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച മഹാന്മാർ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെച്ച മഹാന്മാർ, അതാ ജീവിതത്തിന്റെ ഏത് ഘട്ടങ്ങളിലോ സന്തോഷത്തിന്റെയും സന്താപത്തിന്റെയും ഘട്ടങ്ങളിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതാ തന്റെ ഖൽബിൽ ഓരോ സെക്കൻഡ് കഴിവും തോറും ആ മഹബ്ബത്തിൽ വലിയ വർധനവ് കിട്ടിയ മഹാന്മാര്. ഹുബൈബ് റളിയല്ലാഹു അൻഹുള്ളത് കഴുമരത്തിലാണ്. ശത്രുക്കൾ പറയുകയാണ്, ഹുബൈബ് നിങ്ങൾക്ക് പകരം ഈ കഴുമരത്തിൽ മുഹമ്മദ് ആകുന്നതാണ് നിങ്ങൾക്ക് താല്പര്യമെന്ന് പറഞ്ഞാൽ നിങ്ങളെ ഇറക്കി വിട്ടോളാന്ന് പറഞ്ഞപ്പോൾ അവിടെ വെച്ച് കഴുമരത്തിൽ തന്റെ മരണത്തെ മുഖാമുഖം കണ്ട് അതാ ഗർജിക്കുകയാണ്, എടാ എന്റെ നേതാവ് ഇവിടെ തൂക്കപ്പെടുന്നത് പോയിട്ട് ഞാനിവിടെ കൊലക്കയറിൽ കിടന്ന് തൂങ്ങി ആടുന്നതിന് പകരം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലിൽ ഒരു മുള്ള തറക്കുന്നത് പോലും എനിക്ക് അസഹ്യമാണ്, ഒരനുരാഗിയുടെ ചരിത്രമാണ്. കാണുന്നില്ലേ മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു കഴുമരത്തിൽ തൂങ്ങി ആടുന്നത് കാണുന്നില്ലേ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രണയിച്ചതാണ് വിട്ടുവീഴ്ചയില്ലാത്ത പ്രണയമാണ്, അറ്റമില്ലാത്ത അനുരാഗമാണ്. അതുപോലെ മഹാനായ അബൂ ഹുദൈഫ റളിയല്ലാഹു അബൂ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു, സുബ്ഹാനല്ലാഹ്, മഹാനവറുകൾ കഴുമരത്തിലാണ്. ഇടയ്ക്കിടയ്ക്ക് അമ്പുകൾ ശരീരത്തിൽ ഇങ്ങനെ തുളഞ്ഞു കയറുന്നുണ്ട്. ഒരു സൂചി കയറിയാലുള്ള വേദന എത്രയാണ്! മഹാനായ അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു മഹാനവറുകളെ ശരീരത്തിൽ ശത്രുവിന്റെ ശരങ്ങൾ വന്ന് ഇങ്ങോട്ട് ആപതിക്കുന്ന സമയത്ത് മഹാനായ അബൂ ഹുദൈഫ തങ്ങൾക്ക് ഒരു ചാഞ്ചല്യവും വന്നില്ല, ഒരു ചാഞ്ചാട്ടവും വന്നില്ല. മഹാനവറുകൾ അവിടെ കഴുമരത്തിൽ വെച്ച് ഗർജിക്കുകയാണ്. അവസാനം അതാ ഒരു വലിയ ചട്ടി കൊണ്ട് വരുന്നു. ആ വലിയ ചട്ടി കണ്ടപ്പോൾ മഹാനവറുകൾക്ക് ചെറിയൊരു മാറ്റം വന്നുപോയി. ആ ചട്ടിയിൽ നിറയെ എണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ താഴെ ചൂടാക്കിയിട്ടുണ്ട് മഹാനവറുകളുള്ളത് മുകളിലാണ്. അവരെ ശത്രുക്കൾ പറയുകയാണ്, നിങ്ങളൊരു വാക്ക് മാറ്റി പറഞ്ഞാൽ ഇതാ മുഹമ്മദിനെ ഞാൻ ഒഴിവാക്കി എന്ന് പറയണ്ട, എനിക്ക് മുഹമ്മദിനോട് സ്നേഹമില്ല എന്ന് പറയണ്ട, തൽക്കാലം ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി പറഞ്ഞാൽ വീട്ടിൽ പോയിട്ട് മക്കളോടുകൂടെ സന്തോഷം പറയാലോ. എത്ര പറഞ്ഞിട്ടും മാറാത്ത അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തൊരു മാറ്റം വന്നപ്പോൾ അതാ തിളക്കുന്ന ചട്ടി കണ്ട് മാറ്റം വന്ന് ശത്രുക്കൾ മഹാനവറുകൾ അവിടെ നിന്നടിച്ചിട്ട് നേരെ നേതാവിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയപ്പോൾ അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്,
മഹാനവറുകളോട് പറയുകയാണ്, എടോ നിന്നോട് എത്ര പറഞ്ഞതാണ് അവിടെ നിന്ന് മാറാൻ, എന്നിട്ട് അവസാനം ചട്ടി കൊണ്ടുവരേണ്ടി വന്നില്ലേ, നിന്നെ വറുത്തെടുക്കുമെന്ന് കണ്ടപ്പോഴല്ലേ നിങ്ങൾ മാറിയതെന്ന് പറഞ്ഞപ്പോൾ അനുരാഗിയായ മഹാനവറുകൾ പറയുകയാണ്, എടാ ഞാൻ നിന്റെ തിളക്കുന്ന ചട്ടി കണ്ട് പേടിച്ചതല്ല, എന്റെ ശരീരം വറക്കുമോ എന്ന് കണ്ട് പേടിച്ചതല്ല, നിങ്ങളിങ്ങനെ എന്റെ ശരീരത്തിലേക്ക് അമ്പെയ്ത് അവസാനം എന്നെ നുറുക്കി നുറുക്കി നുറുക്കിയാൽ ഞാൻ ഇഞ്ചിഞ്ചായി ഛേദിക്കപ്പെട്ടാൽ ഇതാ ഞാൻ അങ്ങനെ ഇവിടെ കിടന്ന് പെടഞ്ഞ് പെടഞ്ഞ് മരിച്ചു പോയാൽ എന്റെ ഷഹാദത്തിന്റെ കൂലി കൂടുമല്ലോ, എനിക്ക് സ്വർഗത്തിൽ വലിയ ദറജ ലഭിക്കുമല്ലോ, നിങ്ങൾ എന്നെ ഈ ചട്ടിയിലിട്ടങ്ങ് വറുത്തെടുത്താൽ എന്റെ ഷഹാദത്തിന്റെ കൂലി കുറഞ്ഞു പോകുമോ എന്ന് പേടിയാണ് എനിക്കുള്ളതെന്ന് മഹാനവറുകൾ പറഞ്ഞെങ്കിൽ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ മക്കായുടെ മണലാരുണ്യത്തിലൂടെ വലിച്ച് 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 കൊണ്ടുപോയി അവസാനം വലിയൊരു പാറക്കല്ല് കയറ്റി വെച്ച് ചുട്ടുകൊള്ളുന്ന മണലാരുണ്യത്തിലൂടെ വിവസ്ത്രനാക്കിയിട്ട് വലിക്കുകയാ അഹദ് 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 എന്ന് പറഞ്ഞ ബിലാൽ ഇസ്ലാമിലെ ആദ്യത്തെ വനിത ആദ്യത്തെ ശഹീദത്തായ ബീവി സുമയ്യ റളിയല്ലാഹു അൻഹ ശത്രുക്കൾ പിടിച്ചുകൊണ്ട് വന്ന് വിവസ്ത്രയാക്കിയിട്ട് അതാ വലിയ ഇരുമ്പിന്റെ കമ്പി ചൂടാക്കിയിട്ട് ശരീരത്തിൽ പഴുപ്പിച്ചു വെച്ച് ശരീരത്തിൽ നിന്ന് ഇങ്ങനെ മാംസകഷ്ണം ഉതിർന്നു വീഴുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് കാണുന്നില്ലേ, മക്കയുടെ മണലാരുണ്യത്തിൽ ശത്രുവിന്റെ കുത്തേറ്റ് പിടന്ന് മരി പിടന്ന് പിടഞ്ഞ് പിടഞ്ഞ് മരിക്കുന്ന ആ മഹതിയായ ബീവി സുമയ്യ മാറുന്നില്ലെന്ന് കണ്ടപ്പോൾ രണ്ട് കുതിരകളെ കൊണ്ടുവന്ന് ആ കുതിരയുടെ കാലിൽ തന്റെ കാല് കെട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചപ്പോൾ അല്ലാഹുവിനെ സ്നേഹിച്ച സുമയ്യ ഹബീബിനെ സ്നേഹിച്ച സുമയ്യ റളിയല്ലാഹു തആല അൻഹ പഠിച്ചവരെ ഞങ്ങളെ മജ്‌ലിസ് ഖബൂലാക്കണേ അല്ലാഹ്. മഹാന്മാരായ സ്വഹാബത്ത് ഉഹദിന്റെ രണാങ്കണത്തിൽ കേട്ടല്ലോ പുത്തിലെ മുഹമ്മദ് മുഹമ്മദ് നബി കൊല ചെയ്യപ്പെട്ടു എന്ന കുപ്രചരണം കേട്ടപ്പോൾ മഹാന്മാരായ സ്വഹാബത്ത് ചിതറിയോടുകയാ. സ്വഹാബത്ത് ഇങ്ങനെ ചിതറിയോടിയിട്ട് സുബ്ഹാനല്ലാഹ്, അപ്പോഴാണ് അവരോടുകൂടെ നഴ്സായിട്ട് വന്ന മഹാന്മാരായ സ്വഹാബത്തിന്റെ കൂടെ അവർക്ക് ഭക്ഷണം പാകം ചെയ്യാൻ വന്ന ഉമ്മു ഉമാറ റളിയല്ലാഹു തആല അൻഹ ദൂരെ നിന്ന് നോക്കുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊല ചെയ്യപ്പെട്ടിട്ടില്ല, ശത്രുക്കൾക്കിടയിൽ ഏകനായി നിന്നിട്ട് ഒറ്റയാൾ പോരാട്ടം നടത്തുകയാണ് നമ്മുടെ കരളിന്റെ കഷ്ണമായ റസൂലുള്ളാഹ്, ജീവന്റെ തുടിപ്പായ റസൂലുള്ളാഹ്, ചങ്കിര ചോരയായ റസൂലുള്ളാഹ്, ഇസ്ലാമിന് വേണ്ടി ഒറ്റയാൾ പോരാട്ടം നടത്തുമ്പോൾ മഹദിയായ ഉമ്മുമാറ അവിടെ ഒന്നും ആലോചിക്കാൻ നിന്നില്ല. മഹദി അവർകൾ നേരെ പടക്കളത്തിലേക്ക് പാഞ്ഞടിക്കുകയാണ്. പോകുന്ന വഴിയിൽ അതാ തന്റെ മകൻ അവിടെ കിടക്കുന്നുണ്ട്. അവിടെ നിന്ന് വാളിങ്ങോട്ട് വലിച്ചൂരിയെടുത്തിട്ട് മഹദി അവർകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ഹബീബിന് വേണ്ടി പ്രൊട്ടക്ഷൻ കൊടുക്കുകയാ. പിന്നീട് ചരിത്രം പറയുന്നത് അല്ലാഹുവിന്റെ ഹബീബാ, ഞാൻ എന്റെ വലതുഭാഗത്തേക്ക് നോക്കിയപ്പോ ഉമാറ, ഇടതുഭാഗത്തേക്ക് നോക്കിയപ്പോ ഉമാറ, മുമ്പിലേക്ക് നോക്കിയപ്പോൾ പിമ്പിലേക്ക് നോക്കിയപ്പോൾ ാണ്. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഉമ്മു ഉമാർ റളിയല്ലാഹു അൻഹ ആ സമയത്ത് എന്റെ മുമ്പിൽ ബഹദിയവറുകളുടെ പടയോട്ടം കണ്ടപ്പോ 70 പുരുഷന്മാരുടെ ആരോഗ്യമാണ്. പടയാളികളുടെ ഉസിരോടെ പോരാട്ടം നടത്തിയിട്ടും അതിന്റെ അവസാനം ഇബ്നു ഖുംആ എന്ന ധിക്കാരി വലിയ ഒരു കടാര കൊണ്ടുവന്ന് ഉമ്മു ഉമാറയുടെ വലത് കൈയങ്ങ് വെട്ടി താഴെയിട്ടപ്പോ അപ്പോഴാണ് മകൻ കാണുന്നത്, ഉമ്മ അതാ പടക്കളത്തിൽ കിടന്ന് പടക്കുന്നു. ഓടി വന്ന മകനോട് ഉമ്മ പറയുകയാണ്, എന്നെ നോക്കണ്ട പോലെ, ഞാനിവിടെ പടക്കളത്തിൽ കിടന്ന് മരിച്ചോളാം. അലൈക ബിഹിമായത്തിർ റസൂൽ, അല്ലാഹുവിന്റെ റസൂലിനെ നോക്കിക്കോ. ആ പടക്കളത്തിൽ വെച്ച് ഷഹീദായ മഹദിയായ ഉമ്മു ഉമാറ മരുഭൂമിയിൽ വെച്ച് പടഞ്ഞു മരിച്ച മഹദിയായ ഷഹീദത്തായ സുമയ്യ പടച്ചവനെ അവരൊക്കെ ഇസ്ലാമിന് വേണ്ടി ശരീരം കൊടുത്തു പോയവരാണ്. അവരെ സ്നേഹിച്ച ബറക്കത്തുകൊണ്ട്, അവരെ പറഞ്ഞ ബറക്കത്തുകൊണ്ട്, അവരെ മഹബത്ത് വെച്ച ബറക്കത്തുകൊണ്ട് ഈ സമയം അവരോട് ഞങ്ങളെ കൽബിൽ തോന്നിയ സ്നേഹത്തിൻ്റെ ബറക്കത്തുകൊണ്ട് പടച്ചവനെ ഞങ്ങളെ സ്വർഗത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്, ഞങ്ങളെ ദോഷങ്ങൾ പൊറുക്കണേ അല്ലാഹ്, ഞങ്ങളെ വിഷമങ്ങൾ തീർക്കണേ അല്ലാഹ്. ഇൻഷാ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നല്ല നിയ്യത്തിൽ ഈ മദ്ഹ് മാത്രം പറഞ്ഞ മജ്ലിസിൽ ഒരു ചെറിയ സംഖ്യ ഞാൻ ചോദിക്കാം, അത് അല്ലാഹുവിന്റെ റസൂലിനെ വിചാരിച്ച് മഹാന്മാരായ ഔലിയാക്കളെ വിചാരിച്ച് അവരൊക്കെ ഇസ്ലാമിന് വേണ്ടി എല്ലാം കൊടുത്തു, കയ്യങ്ങ് അറ്റുപോയപ്പോ പറയാ എന്നെ എനിക്ക് എന്റെ പ്രൊട്ടക്ഷൻ ഒന്നും വേണ്ട, നിങ്ങൾ റസൂലുള്ളാഹിനെ നോക്കിക്കോ എന്ന് പറഞ്ഞ മഹദി, അവരെ വിചാരിച്ച് വലിയ ലക്ഷ്യങ്ങൾ ഒരു പിന്നെ മന്ത്രിച്ചു കൊടുത്ത ആരാ ഒരു 1000 രൂപ നല്ല നിയ്യത്തിൽ ഈ മജ്ലിസിലേക്ക്, ആ ഒരാള്, ഇനി രണ്ടാള്, ഇനി ആരാ ഈ പരിപാടിക്ക് തന്നെ ഭീമമായ സംഖ്യ ചെലവുണ്ടാകും. അതിന് പുറമെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു നല്ലൊരു ലക്ഷ്യം അവരുടെ മുമ്പിലുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിലേക്ക് സഹ നമുക്കൊരു ജാരിയായ സദഖയാണ് ഉദ്ദേശിക്കുന്നത്. ആരാണോ സംഭാവന നൽകുക, അവരിൽ മരിച്ചു അവരിലേക്ക് അല്ലാഹു അതിന്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കട്ടെ. എല്ലാവിധ ആഫത്ത് മുസീബത്ത് ബലാ സിഹർ അയിനിൽ നിന്ന് അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. രണ്ടാൾ, ഇനി ആരാ ഇൻഷാ അല്ലാഹ് പ്രത്യേകം ദുആ ചെയ്യും, എല്ലാവർക്കും പ്രത്യേകം ദുആ ചെയ്യും. നിങ്ങൾ അങ്ങ് തുടങ്ങിയാൽ മതി ഇൻഷാ അല്ലാഹ്, അത് വീട്ടാനുള്ള വഴി, അത് കൊടുക്കാനുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി തരും. അള്ളാഹു നമ്മുടെ എല്ലാ സംഭാവനകളും അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കി തരട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു നീക്കിത്തരട്ടെ. ആര് എന്ത് ഖൈറായ ഉദ്ദേശം വെച്ചിട്ടാണോ ഇവിടെ സംഭാവന നൽകുന്നത്, അള്ളാഹു അവരെ ഉദ്ദേശം നീ പൂർത്തിയാക്കണേ റഹ്മാനെ. സാധുവായ ഞാൻ കരിപ്പൂർ എയർപോർട്ടിനടുത്ത് ഹിയാവ് സഖാഫത്ത് സുന്നിയ എന്ന സ്ഥാപനം നടത്തി വരുന്ന അൽഹംദുലില്ലാ, മാസത്തിൽ പുറത്ത് നടക്കുന്ന എത്രയോ ആളുകൾ അവിടെ വരാറുണ്ട്. 100 കണക്കിന് അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഇപ്പൊ ഈ സമയദൈർഘ്യം ഭയന്ന് ഒന്നുപോലും ഇപ്പൊ പറയുന്നില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, അതിന്റെ അടുത്ത മജ്ലിസ് 29-ാം തീയതിയാണ്, നിങ്ങളെല്ലാവരും വരണം.
എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നൂറുകണക്കിന് ആയിരക്കണക്കിന് അനുഭവങ്ങൾ തന്ന, പതിനായിരക്കണക്കിന് മുഅ്മിനീങ്ങൾ പങ്കെടുക്കുന്ന, മുഅ്മിനാത്തുകൾ പങ്കെടുക്കുന്ന വലിയ ബറക്കത്തുള്ള മജ്‌ലിസാണ്. നിങ്ങളെല്ലാവരും വരണം എന്ന് ഓർമ്മ. ഇൻഷാ അല്ലാഹ് അവിടെ വെച്ചൊക്കെ ദുആ ചെയ്യും നല്ല നിയ്യത്തിൽ. ഇനി ആരാ ഒരു 1000 രൂപ ഏൽക്കാൻ പറ്റുമോ? അല്ലാഹുവേ സ്വീകരിക്കണേ റഹ്മാനേ, അല്ലാഹുവേ അല്ലാഹുവേ നീ സ്വീകരിക്കണേ, അല്ലാ പഠിച്ചവനെ കബൂലാക്കണേ, അല്ലാ മൂന്നാൾക്കും നീ ബറക്കത്ത് നൽകണേ, അല്ലാ റബ്ബേ ജീവിതകാലത്ത് അവർക്കോ പരമ്പരകൾക്കോ സ്വന്തം ആവശ്യത്തിന് മറ്റൊരുത്തന്റെ മുമ്പിൽ കൈ കാണിക്കേണ്ട ഒരവസ്ഥ വെക്കല്ലേ അല്ലാ. മാരകമായ രോഗങ്ങൾ, പെടുന്നനയുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, കീറി മുറിക്കേണ്ട രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് അല്ലാഹുവേ നീ സ്വീകരിക്കണേ, അല്ലാ പഠിച്ചവനെ കബൂലാക്കണേ, അല്ലാ റബ്ബേ ഖൈറ് നൽകണേ, അല്ലാ ബറക്കത്ത് നൽകണേ, അല്ലാ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ, അല്ലാ എല്ലാവരും നല്ല നിയ്യത്തിൽ ആമീൻ പറയണം. ഇൻഷാ അല്ലാഹ് നാലാള് അല്ലാഹുവേ നീ സ്വീകരിക്കണേ, അല്ലാ അല്ലാഹുവേ നീ കബൂലാക്കണേ, അല്ലാ അല്ലാഹുവേ നീ ബറക്കത്ത് നൽകണേ, അല്ലാ അല്ലാഹുവേ നീ ഖൈറും റാഹത്തും നൽകണേ, അല്ലാ. ഇൻഷാ അല്ലാഹ് അവസാനം പ്രത്യേകമായി ദുആ ചെയ്യും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ഇനി ആരാ വേഗം അങ്ങോട്ട് പറഞ്ഞാൽ നമുക്കൊക്കെ കൊടുക്കാൻ കഴിയും. നമ്മൾ അങ്ങനെ ഒരു തീരുമാനം, മറ്റോ കൊടുക്കണ്ടെന്ന് നമ്മൾ നോക്കണ്ട. ഒരു ഈ നാട്ടിലൊരു പരിപാടി വെച്ചിട്ട് ഒരു വലിയ സംരംഭത്തിലേക്ക് 1000 രൂപ എൻ്റെ വക ഈ മദഹന്റെ മജ്‌ലിസ്. ഇനിയും നടക്കാനിരിക്കുന്നത് മദഹാണ്. മദഹ അല്ലാഹ് കബൂലാക്കി നമ്മളെ സദഖ മാത്രം അല്ലാഹ് തട്ടുവോ? അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനേ, അല്ലാഹുവേ നീ കബൂലാക്കണേ, അല്ലാ ഞങ്ങൾ സ്വന്തമായി ഒന്നും കൊടുക്കുന്നില്ല, നീ തന്നതിൽ നിന്നാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും വലിയൊരു മുസീബത്ത് ആഫത്ത് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, സദഖയുടെ ബറക്കത്ത് കൊണ്ട് മാറ്റി എഴുതണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഇനി ആരാ തരാ ഒരാള് അവിടെ 6 ഇനി ആരാ വേറെ വേറെ ആരാ നമുക്കൊക്കെ കൊടുക്കാൻ കഴിയും നല്ല നിയ്യത്തിൽ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, വലിയൊരു നിയ്യത്ത് മനസ്സിൽ കരുത്. ഞാൻ ആ കൊടുക്കുന്നത് നേർച്ചയാക്കി കൂടി ചെയ്താൽ 70 ഇരട്ടി കൂലി കിട്ടും. സുബ്ഹാനല്ലാഹ്. അപ്പൊ 70,000 രൂപ കൊടുത്ത കൂലി നമുക്ക് കിട്ടും ഇൻഷാ അല്ലാഹ്. അല്ലാഹു നല്ല ബറക്കത്തുള്ള സംഭാവനയായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. കൈ വന്ദിച്ചോളി മടിക്കണം. ഇനി ആരാ എട്ടാമതൊരാള് ആരെങ്കിലും ഉണ്ടോ? 1000 രൂപ ഈ മജ്‌ലിസിലേക്ക് തരാൻ. ഒരു സഹോദരി 1500. 9. ഇനി ആരാ 10-ാമത്തെ? 10-ാമത്തെ ആരാ ഉണ്ടോ? 1000 രൂപ തരാൻ പറ്റിയോ? നമ്മളൊക്കെ വിചാരിച്ചാൽ അള്ളാഹു അതിനുള്ള വഴി എളുപ്പമാക്കി തരും. അതുകൊണ്ടൊന്നും ഒരു കുറവും നമുക്ക് വരില്ല. കൊടുത്തിട്ട് തുറഞ്ഞ ആരെങ്കിലും ദുനിയാവിൽ നിങ്ങൾ കേട്ടു, എടുത്തു വെച്ചാൽ എന്തുണ്ടാവും നമ്മൾ കണ്ടുപോയില്ലേ? ഒരു സഹോദരി 1000. അൽഹംദുലില്ലാഹ്. 10 ആള്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ, അല്ലാ പഠിച്ചവനെ കബൂലാക്കണേ, അല്ലാ റബ്ബേ ഇവിടെ സംഭാവന ഏറ്റെടുത്ത 10 സഹോദര സഹോദരിമാര് അവരെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കണേ, അല്ലാ ബറക്കത്തുള്ള സമ്പത്ത് നൽകണേ, അല്ലാ ക്യാൻസർ, ട്യൂമർ, ന്യൂമോണിയ അറ്റാക്ക്, വെള്ളപ്പാണ്ട്, കുഷ്ഠരോഗം, മഞ്ഞപ്പിത്ത, എയ്ഡ്സ് രോഗം, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, അലർജി, ആസ്മയും, ശ്വാസം മുട്ടും, ഇതുപോലെയുള്ള ചെറുതും വലുതുമായ രോഗങ്ങളെ തൊട്ട് അവരെ നീ കാക്കണേ, അല്ലാ പഠിച്ചവനെ റബ്ബേ അവർക്കോ പരമ്പരക്കോ ദാരിദ്ര്യം നൽകല്ല, അല്ലാ കടക്കണിയിൽ കൊടുക്കല്ലേ, അല്ലാ
അല്ലെങ്കിലും വേഗം പറഞ്ഞു ഞാൻ പുണർത്തു. വലിയ നമ്മുടെ നാട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു സഹായം അള്ളാഹിന്റെ ദീനിനു വേണ്ടി എന്ന നിയത്തിൽ തരാൻ പറ്റുന്നവര് ഉണ്ടോ? 1000 രൂപ തരാൻ പറ്റുന്ന ഇല്ലേ? ഇല്ല ഇല്ല. ഉണ്ടെങ്കിലും ഇല്ല, ഇനി ചോദിച്ചു ബുദ്ധിമുട്ടാകണം. ലാസ്റ്റ് ഒരു 500 രൂപ നമ്മൾ എല്ലാവരും എടുക്കണം. അത് നമ്മൾ വിചാരിച്ചാലേ നമുക്ക് കഴിയും. അള്ളാഹു അതിനുള്ള വഴി ഉറപ്പാക്കി തരും. ഈ മജ്ലിസിൽ നമ്മളെ ഒരു വലിയ സഹായമാവുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. ഓരോരുത്തരും ഏൽക്കും ഇൻഷാ അല്ലാഹ്. ആരാ 500 രൂപ? ആ ഒരാൾ. പിന്നെ ആരാ? രണ്ട്. മൂന്ന്. എല്ലാവരും കൈവന്നിച്ചാൽ ഇൻഷാ അല്ലാഹ് ഒരു 500 രൂപ നമുക്ക് ഈ മജ്ലിസിന് വേണ്ടി കൊടുക്കാൻ കഴിയൂലേ? നല്ല നിയ്യത്തിൽ ഇൻഷാ അല്ലാഹ് അതൊരിക്കലും നഷ്ടാവില്ല. കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ചെലവാക്കല്ല, അത് എടുത്തു വെക്കുകയാണ്. ആഖിറത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഡെപ്പോസിറ്റ് ആണ്. നമ്മൾ എടുത്തു വെച്ചതൊക്കെ ചെലവായി പോയി, എന്നാൽ കൊടുത്തത് അതവിടെ ഉണ്ടാകും. ആ നാല്. പിന്നെ ആരാ? ആ നമ്മളെ ജലീല്. അഞ്ച്. ഇനി ആരാ? അഞ്ചാൾ. ഇനി ഉണ്ടോ? ഇനി ഉണ്ടാവല്ലോ. ഒരു അഞ്ചാളും കൂടെ കിട്ടിയാൽ നിർത്താം ഇൻഷാ അല്ലാഹ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇങ്ങക്ക് അവിടെ നിൽക്കാം. വേ പറഞ്ഞു ഇൻഷാ അല്ലാഹ്. അതൊന്നും ഒരിക്കലും നമുക്ക് നഷ്ടാവില്ല, അവിടെ ഉണ്ടാവും. അതിനുള്ള വഴി അല്ലാഹു എളുപ്പാക്കി തരും. ആ ഒരാൾ. ആറ്. അവസാനം ദ്വാരക്കും. ഏഴ്. ഇനി ഉണ്ടോ? ഒരു മൂന്നാളും കൂടെ കിട്ടിയാലും ഇൻഷാ അല്ലാഹ്. ആ ഏഴ് പറഞ്ഞു. ഇനി ഉണ്ടോ? ഒരു മൂന്നാളും കൂടെ ഇൻഷാ അല്ലാഹ്. ആ എട്ട്. ഒരു രണ്ടാളും കൂടെ കിട്ടിയാലും ഇൻഷാ അല്ലാഹ്. ഉണ്ടോ? രണ്ടാളും കൂടെ തരാൻ പറ്റൂല. ആരെങ്കിലും രണ്ടെണ്ണം അല്ലേ? ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ നീ സ്വീകരിക്കണം. അല്ലാഹ് പഠിച്ചവനെ കബൂലാക്കണേ. അല്ലാഹ് അബ്ബേ ചോദിച്ചപ്പോഴേക്ക് 500 രൂപ വീതം ഏറ്റ സഹോദരന്മാർ, അല്ലാഹുവേ സഹോദര സഹോദരിമാർ ഖൈർ നൽകണേ. അല്ലാഹ് ബറക്കത്ത് നൽകണേ. അല്ലാഹ് റാഹത്ത് നൽകണേ. അല്ലാഹ് പഠിച്ചവനെ ഞങ്ങളിവിടെ പറഞ്ഞ അമ്പിയാ ഉലിയാക്കളം അത് നീ സ്വീകരിക്കണേ. അല്ലാഹ് ഏറ്റവും വലിയ സൗഭാഗ്യം അതാണ്. അമ്പിയാ ഉലിയാക്കളം അത് പറയലാണ് മരണം വരെ നിലനിർത്തി തരണേ. അല്ലാഹ് പഠിച്ചവനെ ഇവിടുത്തെ ദീനീ പ്രബോധനത്തിന് വേണ്ടിയിട്ട് ആരാ 1000 തരാന്ന് ചോദിച്ചപ്പോഴേക്ക് 1500 ഏറ്റെടുത്തവർ റബ്ബേ യാ ഹയ്യു യാ ഖയ്യൂം. 1000 വീതം ഏറ്റെടുത്ത 10 സഹോദര സഹോദരിമാര്, അതുപോലെ തന്നെ 500 വീതം ഏറ്റെടുത്ത 20 സഹോദരന്മാർ, 11 സഹോദരന്മാര്, അല്ലാഹുവേ നീ സ്വീകരിക്കണേ. അല്ലാഹ് പഠിച്ചവനെ കബൂലാക്കണേ. അല്ലാഹ് അവരിൽ നിന്ന് മരിച്ചുപോയവർക്ക് മഗ്ഫിറത്ത് മർഹമത്ത് നൽകണേ. അല്ലാഹ് റബ്ബേ കയ്യിൽ കാശില്ലാത്തതിന്റെ പേരിൽ ഇപ്പോൾ സഹായിക്കാൻ കഴിയാത്തവരുണ്ട്, ബറക്കത്തുള്ള സമ്പത്ത് നൽകണേ. അല്ലാഹ് രോഗങ്ങളെ ശിഫയാക്കണേ. അല്ലാഹ് പഠിച്ചവനെ വളരെ ഭംഗിയായി റാഹത്തായി ഇവിടെ ഇനിയുള്ള പരിപാടി വളരെ